ഹെവൻസ് കിച്ചൻ സഫീറ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾക്ക് നമ്മളുടെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒറോട്ടിയുടെ മാവ് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്നാണ്. അരി കുതിർത്തേണ്ട, അരയ്ക്കേണ്ട ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 കിലോ റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞങ്ങൾക്ക് വേണ്ടുന്നത് പൊന്നി അരിയാണ്, അതായത് ചാക്കരിയാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു കപ്പിൽ 2.5 കപ്പ് അരിയായാൽ 1 കിലോ എന്നുള്ള കണക്കാണ്. അപ്പം ഞാൻ ഈ ഒരു പൊന്നി അരി 2 കിലോണാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇതാ 2.5 കപ്പായപ്പോൾ 1 കിലോ അരിയാണ് കണക്ക്. അപ്പം ഞാനിത് 2 കിലോ പൊന്നി അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് വേണ്ടുന്നത് നേരിയ അരിയാണ്, അതായത് ബിരിയാണി റൈസാണ്. ഇനി ഞാനൊരു കപ്പ് എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ വിചാരിക്കും നേരിയ അരി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒറോട്ടി നന്നാവാം. ഒറോട്ടി നന്നായിട്ട് കിട്ടും ഞങ്ങൾക്ക്, നല്ല മുല്ലപ്പ് പോലെ, ഞങ്ങളെ പതള് പോലത്തെ ഒറോട്ടി കിട്ടും. അപ്പോൾ ഇതിന് ഞങ്ങൾക്കൊരു 5-6 തവണയായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയാം. ശേഷം പിന്നെയും ഞാനിതൊരു 6 തവണയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെങ്ങനെയാണ് ഒറോട്ടി ചുടുന്നതെന്ന്. അപ്പം ഞങ്ങൾ കഴുകിയ അരി ഞാൻ ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾക്കിതിനൊന്ന് വാർത്തിയെടുക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വലിയ പാത്രത്തിൽ ഇട്ടിട്ട് ഞാൻ വാർത്തിയെടുത്തത്. അതിനുശേഷം ഞാനൊരു ടേബിളിൻ്റെ മുകളിലായിട്ട് കോട്ടൻ്റെ തുണി വിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഞങ്ങൾക്ക് ആറ്റിയെടുക്കാം. വെയിലത്തിട്ടിട്ട് ആറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു 3-5 മണിക്കൂർ ഒരു കോട്ടൺ തുണിയിൽ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ മേലെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾക്ക് ആറ്റിയെടുക്കാൻ പറ്റും. ഞാനിത് ഫാനൊന്ന് ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇത് കോട്ടണിലെ തുണിയിൽ ഇട്ടാൽ തന്നെ നന്നായിട്ട് ഞങ്ങൾ അരിയിലെ വെള്ളമൊക്കെ ഒന്ന് നോപ്പിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതാ ഒരു ടേബിളിൻ്റെ മുകളിലാണ് ഞാനീയൊരു അരി ഇട്ട് കൊടുത്തിട്ടുള്ളത് റോട്ടിക്ക് വേണ്ടിയിട്ടുള്ളത്. ഒരു 6 മണിക്കൂർ ഞാനിതിനെ ഒന്ന് ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എവൻസ് കിച്ചൻ സഫീറ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കനുണ്ട്, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്താൽ 3 ഓപ്ഷൻ കാണും. അതിൽ നിന്ന് ഓൾ നല്ല ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇത് അരി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, ഞങ്ങളിങ്ങനെ കൈകൊണ്ട് ഒന്ന് ഉരച്ചു കൊടുത്താൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ അരിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് എന്നുള്ളത്. ഈ ഒരു ടിപ്സ് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ല മുല്ലപ്പ് പോലത്തെ ഒറോട്ടി കിട്ടും. അപ്പോൾ ഞാനിതൊരു വലിയ വക്കറ്റിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി പൊടിക്കാൻ വേണ്ടി കൊടുക്കാനാണ് ഈ ഒരു വലിയ വക്കറ്റിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മില്ല് നമ്മുടെ വീടിൻ്റെ തൊട്ട് മുൻപിലാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പൊടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ അരി പൊടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇതിൻ്റെ അടുപ്പ് ഒന്ന് 2 മണിക്കൂർ നേരം തുറന്ന് വെക്കുകയും ചെയ്യാം. ഇത് ഈ പൊടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് ഒറോട്ടിക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഒന്നെടുക്കാം. അപ്പോൾ ഞാനൊരു 2 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുഴക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഞങ്ങൾക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മാവ് കുറച്ച് അഴഞ്ഞു പോവും. അങ്ങനെ വേണ്ട, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാം. ഞാൻ ആകെ ഒരു 2.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പൊറോട്ട കഴിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾക്ക് അരി കുതിർത്തണം, അരക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് അരി കുതിർത്തേണ്ട, അരക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒറോട്ടി തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു അഴവാണ് ഞങ്ങളുടെ ഒറോട്ടിക്ക് വേണ്ടുന്നത്. അപ്പം ഞങ്ങൾക്കൊരു ഉരുളയെടുത്ത് ഞങ്ങൾ ഒന്ന് കാണിച്ചരുത്, കാണുന്നില്ലേ? ഈ ഒരു രീതിയിലാണ് ഞങ്ങൾക്ക് ഒറോട്ടിക്കുള്ള മാവ് വേണ്ടുന്നത്.
നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കപ്പിൽ 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ചുട്ടെടുക്കേണ്ടത് എന്ന് ഞാൻ കാണിച്ചുതരാം. ആദ്യം ഞാൻ കയ്യിൽ എണ്ണ തടവിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾക്ക് മാവെടുത്ത് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര ക്ലിയറായിട്ട്, അതായത് ഇത്ര റൗണ്ടിൽ നല്ലൊരു ഷേപ്പിൽ തന്നെ ഒറോട്ടി പരത്തിയെടുക്കാൻ പറ്റുന്നത്. ഞാനിപ്പോൾ വാഴയിലയിലല്ല പരത്തിയെടുക്കുന്നത്, മുൻപ് ഞാൻ വാഴയിലയിൽ പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പോൾ ഞാനൊരു റോട്ടി തവ വെച്ചിട്ടുണ്ട്, നന്നായി ചൂടായിട്ടുണ്ട്. ഓരോരോ എടുത്തു വെച്ച ഓരോരോ ഉരുളകൾ ഞാനിതിലേക്കൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റും ഇതേ ഒരു രീതിയിൽ തന്നെ ഞാൻ ചെയ്തെടുത്ത. അപ്പോൾ ഞങ്ങൾക്ക് അടുത്തതും ഈ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുക്കാം. വാഴയില ഇല്ലാതെ തന്നെ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പം നല്ല മുല്ലപ്പ് പോലത്തെ നല്ല പതളായിട്ടുള്ള റോട്ടി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഒറോട്ടീൻ്റെ അഴവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയൂ എങ്ങനെയാണ് ഈ ഒറോട്ടി ഉള്ളൊക്കെ എന്താ പറയുക കുക്കായത്, എങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ കുക്കായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒറോട്ടി നന്നായിട്ട് പൊങ്ങി വരും. ദാ ഈ ഒരു രീതിയിൽ പൊങ്ങി വരും. അതിനുശേഷം ഒരു വാഴയിലെടുത്ത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷേ ഈ ഒരു ഭാഗം കുറച്ചല്പം ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പം ഞങ്ങളുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിന് മുകളിൽ ഇപ്പം നെയ്യൊന്നും പരറ്റുന്നില്ല, കാരണം എൻ്റെ മോക്കൊക്കെ പനി കാരണം ഇതിൻ്റെ മുകളിൽ നെയ്യ് പറ്റാണ്ടാണ് ഞാൻ ഒറോട്ടി ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മുൻപ് ഞാൻ ടയർ ഒറോട്ടിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്. അപ്പോൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് വീഡിയോ പോയി കാണണേ. അപ്പോൾ ഇൻഷാല്ലാഹ് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.